ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസ്മീസ് വേൾഡ്. എന്തല്ലേ എല്ലാവരും വിശേഷം? അങ്ങനെ നോമ്പെല്ലാം കഴിയാനായല്ലേ? കഴിയാനായിന്നല്ല, ഇന്ന് വീട് വിടുന്ന ദിവസം എന്തായാലും ലാസ്റ്റ് റംസാൻ്റെ 30-ാമത്തെ ദിവസമായിരിക്കും. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം 30 നോമ്പും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഹാപ്പിനെസ് പറയേ വേണ്ട. കാരണം ഇത്ര അധികം വെള്ളിയാഴ്ച കിട്ടിയ റംസാൻ ഈ കൊല്ലാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാ പെരുന്നാൾ എല്ലാം ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കേണ്ട തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും. എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ആദ്യം തന്നെ. എന്നാലും നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എടുക്കാൻ. എപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റത്തെ 10-ാമത് പോയിട്ട് എടുക്കൽ. ഇത് ഒന്നും കൂടി ലേറ്റ് ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഒന്നാമത് പേർക്ക് ലീവ് ഇല്ലാത്തത് കൊണ്ടെല്ലാം ടൈം കിട്ടിയിട്ടില്ല. രാത്രി ഒന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് സെറ്റ് ആവില്ല, പകൽ തന്നെ പോവുകയും വേണം. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പിൽ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ്. ഫുള്ള് എല്ലാം ഡീറ്റെയിൽഡായിട്ട് നീട്ടി വലിച്ചിട്ടൊന്നുമില്ല, കുറച്ച് കുറച്ച് മാത്രം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ തുമ്മലെല്ലാം ആയിട്ട് മാസ്ക് എല്ലാം ഇട്ടിട്ട് പോക്കാന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചാട് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ തരുന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നല്ല സപ്പോർട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ പോക്കാന്ന്. ഫുള്ള് വണ്ടിയും ആളും തിരക്കാന്ന്. നമ്മൾ വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അങ്ങനെയായിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഞായറാഴ്ചയാണ് പോയിട്ടുള്ളത്. ആ വ്ളോഗാണ് ഇന്ന് വെള്ളിയാഴ്ച എടുത്തിടുന്നത്. അത്രയ്ക്ക് ഡിലേ ആയിപ്പോയി. എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. മെയിനായിട്ട് എഡിറ്റ് ചെയ്യാൻ വെക്കും, പിന്നെ അപ്പോഴേക്ക് മെസ്സേജ് അറ്റം വരും, അങ്ങനെ അത് നോക്കിപ്പോൾ. അപ്പോൾ എഡിറ്റ് ചെയ്തതെല്ലാം പോയിപ്പോവും. ഇങ്ങനത്തെ കളിയെല്ലാം കളിച്ചിട്ടാണ് ഫുള്ള് പോയിപ്പോയത്. ഇനി ഇൻഷാല്ലാ പെരുന്നാളിൻ്റെ ഒരു വീഡിയോയും, അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗും കൂടി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം ഉണ്ടാവും എന്ന് ഒരു ഐഡിയ ഇല്ല. ഇൻഷാല്ലാ എന്തെങ്കിലുമെല്ലാം അന്ന് നേരം കിട്ടുമായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മളെ സ്വന്തം സന്തോഷത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. കൂത്തുപറമ്പ് സന്തോഷം അവിടെ വന്നാലൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പം അവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇനോഗ്രേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു വ്ളോഗാണ് ആ ഒരു സന്തോഷത്തിൻ്റെ വ്ളോഗ്. ഏറ്റവും കൂടുതൽ വെച്ചാൽ 30K above ആയിട്ടും അതിന് വ്യൂസ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ക്ലിക്കായത് അങ്ങനെയുള്ള കുറച്ചൊരു പോപ്പുലറായത് ആ ഒരു വീഡിയോ മേലാണ്. അങ്ങനെ ഇതാ ഞാനും എൻ്റെ രണ്ട് മരുമക്കളും, പെങ്ങളെ രണ്ട് മക്കളും, പിന്നെ ഇപ്പോൾ അടുത്ത് കാനോത്ത് കഴിഞ്ഞിട്ടില്ലേ ഞാൻ ഒരു വ്ളോഗ് ഇട്ടിട്ടില്ല, നിക്കാഹ് വ്ളോഗ് ഇട്ട ആ ഒരു കാനോത്ത് കഴിഞ്ഞ പ്യാപ്ലയും ഓളും ഉണ്ട് കേട്ടോ. അവർ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അവർ വേറെ എവിടെയോ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് അവരും ഇങ്ങ് കൂത്തുപറമ്പിലേക്ക് വന്നിട്ടുണ്ടേനു. അങ്ങനെ ഇതാ സന്തോഷത്തിൽ നിന്ന് കെൻസക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം നോക്കലാന്ന് കേട്ടോ ഇവള്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓളിങ്ങനെ ഓരോന്ന് ഇട്ടിട്ടെല്ലാം നോക്കിയിട്ട് കാണിച്ചു കൊടുക്കലാണ്. പിന്നെ ഇതാ ഓൾക്കും ഓൾക്കല്ല, ഓളെ വന്ന് നമ്മൾ പിയറ്റാറുണ്ടല്ലോ, വന്ന് അന്ന് കാനോ തേങ്ങ ഓൾക്കും ഡ്രസ്സ് നോക്കലാന്ന് കേട്ടോ. പക്ഷെ ഓൾക്ക് ഇവിടെ നിന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലേനു. ഇവിടെ കുട്ടികൾക്കെല്ലാം നല്ല സെലക്ഷൻ ഉണ്ട്. വലിയ ആളത് അത്ര എന്താ പറയുക സെലക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളൊരു ട്രെൻഡ് അനുസരിച്ച് നോക്കുന്നതിന് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ സന്തോഷത്തിൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം എടുത്ത് ഇതാ പുറത്തിറങ്ങുമ്പോൾ ഇവരെല്ലിങ്ങനെ പുറത്ത് നിന്നിട്ടുണ്ടേനോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള ലാഡ്ലി എന്ന് പറയുന്ന ഒരു ബുട്ടീക്കിലേക്ക് കയറിയിട്ടുണ്ടേനോ. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കും ഓളെ സിസ്സിനും എടുത്തിട്ടുള്ളത്. അവിടെ നല്ല പാകിസ്ഥാനിയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ്, നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനോ. അങ്ങനെ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ട എൻ്റെ മരുവോളെ മോളാന്ന് കേട്ടോ. ഓളിങ്ങനെ ഡിസ്പ്ലേക്ക് ഇട്ട പോലെ നിന്നിട്ടാണുള്ള, എല്ലാവരും ഇങ്ങനെ പറയലാണ് ഡിസ്പ്ലേ വെച്ച പോലെ നിന്നിനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാഷാല്ലാഹ് അങ്ങനെ ഓളെല്ലാം വേഗം കൂട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റിട്ടേൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറക്കേണ്ട ടൈമല്ലേ, അങ്ങനെ ഇതാക്കാം നോമ്പ് അവിടെ തന്നെ തുറക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് ചെരുപ്പും കൂടി നോക്കേണ്ടതുണ്ടേനു. അങ്ങനെ നോമ്പും കൂത്തുപറമ്പെന്ന് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അന്വേഷിച്ച് പോക്കാന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എത്ര ഓടിയാലും നോമ്പ് തുറക്കാൻ പുറക്കേക്ക് എത്തുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. സെലസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള കൂത്തുപറമ്പ് ഇങ്ങനെ മട്ടന്നൂർ റോട്ടിൽ ഉള്ളതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇവർ കെൻസ അല്ല ഇങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ അക്സക്കുട്ടി ആടെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനും എൻ്റെ മടിയിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ സെവനപ്പും ഐസ്ക്രീമും ഷവർമയെല്ലാം ഓർഡർ ആക്കലാണ്. പെട്ടെന്ന് തന്നെ പൊറിക്കേക്ക് പോകാമല്ലോ, ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ ഷവർമയെല്ലാം കഴിക്കാൻ വേണ്ടി ഇരിക്കലാണ്. ഐതിയെല്ലാം ഫുള്ള് സൈഡിൽ നിന്ന് ചൊറയാക്കലുണ്ട്. എൻ്റെ മോൾക്ക് ഷവർമേനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് ഐസ്ക്രീമാണ്.
അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പിന്നെ നടന്നിട്ടില്ല കേട്ടോ. പിന്നെ എടുത്ത ഡ്രസ്സെല്ലാം പെരുന്നാളിൻ്റെ ബ്ലോഗിൻ്റെ അകത്ത് കാണിക്കാം ഇൻഷാല്ല. പിന്നെ ഇത് കണ്ട എനിക്കൊരു മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മാലൂർ സഹചാരി സെൻ്ററിൻ്റെ ഇജാബ ക്വിസ് മത്സരം എന്ന് പറഞ്ഞിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മൊമെൻറ്റോ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കുന്ന പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയെല്ലാം ചെറിയൊരു ഹാപ്പിനെസ് ഷെയർ ആക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.